നമസ്കാരം. ഞാൻ നിങ്ങളുടെ ജോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ വണ്ടി ഇന്ന് പാർക്ക് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു, നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ പാർക്ക് ചെയ്ത് എങ്ങനെ ഇടാം? നമുക്ക് ഇവിടുന്ന് വരണം, ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഇവിടുന്ന് വന്നതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യണം. ഇവിടെ വന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു തരാം, അതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ. ഞാനിപ്പം വണ്ടി ഇട്ടു, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പം ഇതെങ്ങനെയാണ് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പഠിപ്പിച്ച ഒരാളിനെ കൊണ്ട് ഞാനങ്ങ് എടുപ്പിക്കാം. ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ആൾ കയറി സീറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് സീറ്റുകളൊക്കെ ക്ലിയർ ആക്കണം നമുക്ക് ഒന്നാം ചെറിയ വണ്ടി ഓടിക്കുന്ന സമയത്ത്. കാരണം പലരും ഓടിച്ച രീതിയിലല്ലായിരിക്കും നമ്മൾ നമ്മുടെ സീറ്റ് കംഫർട്ടബിൾ, നമുക്ക് കംഫർട്ടബിൾ ആക്കി വെക്കുക സീറ്റൊക്കെ. ഞാൻ എല്ലാ വീടിലും പറയുന്നത് പോലെ വണ്ടി എടുക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സീറ്റൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രയാസം തോന്നത്തില്ല. സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ മുമ്പോട്ട് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ അവിടെ നിന്നാണ് വണ്ടി വരുന്നത്, നമുക്ക് ഇവിടെ ആയിട്ട് ഇടേണ്ടത്, നമുക്ക് ഈ ഒരു പാർക്കിങ്ങിൽ ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഇടേണ്ടത് നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇതാ ഇതുപോലെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ്, കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി ആയതാണ്, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർത്ത് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വന്നു. അവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഈ പോകുന്ന സമയത്ത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ എടുക്കുക. എന്താ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്തു, ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ തന്നെ ചെന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടിയോട് ചേർന്ന് എന്ത് ചെയ്തു, നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് വളയ്ക്കുക. എന്നാൽ മാത്രം എന്ത് ചെയ്തു, നമ്മൾ മിററി നോക്കിയാൽ നമുക്ക് ഈ ഒരു ആംബുലൻസിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ റൈറ്റോട് സ്റ്റിയറിംഗ് ഓടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്ക് സൈഡ് ലെഫ്റ്റിലോട്ട് ഒതുങ്ങും. എന്നാൽ മാത്രം എന്ത് ചെയ്തുള്ളൂ, അങ്ങനെ വന്ന് അങ്ങനെ വേണം, വേണം വണ്ണം നിർത്താം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതെ, അങ്ങനെ വന്ന് ആ ഒരു രീതിയിൽ തന്നെ നേരെ വന്ന് ഇതിലോട്ട് ഫുൾ ഓടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ബാക്ക് ഒതുങ്ങി വരുന്നതാണ്ടാ. ബാക്ക് അടുത്ത് നമുക്ക് ആ മിററി കണ്ട കാണിക്കാം. മിററിൽ എന്ത് ചെയ്തു, മിററി കണ്ടു, മിററി നമ്മളെന്ത് ചെയ്താ നമ്മുടെ ആംബുലൻസിനെ കാണിക്കുക. ഞാൻ അകത്ത് കയറി കാണിച്ചുതരാം. ഈ ഒരു ലെവലിൽ തന്നെ നേരെ പുറമോട്ട് തന്നെ പോന്നു. അങ്ങനെ തന്നെ നമ്മളൊന്ന് സ്റ്റിയറിംഗ് ഒന്നും തിരിക്കുക. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നേരെ പുറമോട്ട് പോവുക. മിററിൽ തന്നെ ആയിരിക്കും നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മിററിൽ തന്നെ ആയിരിക്കണം കണ്ണ്. അപ്പോൾ ഇങ്ങനെ കയറി 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 ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഈ ഞാൻ എടുത്ത് ഇറങ്ങി കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കണ്ട, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു രീതി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ബാക്കിൽ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇവിടെയും അതുപോലെ തന്നെ ഈ ആംബുലൻസിൻ്റെ ഈ ലെഫ്റ്റ് ഈ റൈറ്റ് സൈഡിൻ്റെ ബാക്ക് സൈഡും നമ്മൾ ഈ ഒരു രീതി ഈ ഒരു രീതി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ളായിട്ട് ലെഫ്റ്റ് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് ലെഫ്റ്റ് ഓടിച്ചിട്ട് നമ്മൾ ഈ ആംബുലൻസിൻ്റെ ബാക്ക് സൈഡ് ഈ റൈറ്റ് സൈഡ് ബാക്ക് സൈഡ് കാണുന്നത് വരെ, അതായത് ആ മിററിൽ നമ്മുടെ മിററിൽ ഒരു കാൽ ഭാഗം കാണുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മൾ പുറമോട്ട് തന്നെ ആ ഒടുവിന് തന്നെ പുറമോട്ട് വരുന്നു. നമ്മളിവിടെ കാണുമ്പം തന്നെ നിവർക്കരുത്, കാണുമ്പം തന്നെ നിവർത്ത് എന്ത് ചെയ്തു, ഗ്യാപ്പിലായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ നമുക്ക് ഡോറ് തുറക്കണം ഇറങ്ങണം ആ ഒരു ഗ്യാപ്പ് ഇടുക വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഒടുവിന് തന്നെ കാൽ ഭാഗം മിററിൻ്റെ കാൽ ഭാഗം നമ്മളാ പുറയിൽ ആ ബാക്ക് സൈഡ് കാണുന്നത് വരെ എന്ത് ചെയ്യണം, ആ ഒരു ഒടുവിന് തന്നെ പുറമോട്ട് തന്നെ പോകുന്നു. ആ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നു.
പുറമോട്ട് പോവാണ്. ഇങ്ങനെ തന്നെ പുറമോട്ട് പോയി നമുക്ക് അത് കാണുന്നത് വരെ പുറമോട്ട് പോകുന്നു. നമുക്ക് ആ മിററിൽ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നോർക്കരുത്, കാൽ ഭാഗം കാണുന്നത് വരെ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടത്തുള്ളൂ. ആണ് ഇപ്പം കയറി കയറി പോന്നു, കയറി കയറി പോന്നു. കാൽ ഭാഗമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ നിവർക്കുന്നു. ആണോ, വീല് നിവർത്തു. നിവർത്തതിന് ശേഷം എന്ത് ചെയ്തു, നേരെ ആ ഒരു സ്റ്റൈ കറക്റ്റായിട്ട് ആ ലെവലിൽ തന്നെ എന്ത് ചെയ്തു, നേരെ പുറമോട്ട് പോയി. കണ്ട, നമുക്ക് ആ കറക്റ്റായിട്ട് വണ്ടി നേരെ ഇടാൻ പറ്റി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കണ്ട, ഇത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്തു, നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു കാൽഭാഗം കണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്തേ, നമ്മൾ ആ വണ്ടി നിവർത്തത്. ആ കാൽഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ നിവർത്തുക. കണ്ടാ, നമുക്ക് ആ കറക്റ്റ് ആ മിററിനകത്ത് കാൽഭാഗം കണ്ടു. കണ്ടാ, നമ്മളിപ്പോൾ തൊട്ടതേ ഉള്ളൂ. ആ തൊട്ടതേ ഉള്ളപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു കാരണശാലം ഇത്ര ഈ ഒരു ഗ്യാപ്പിനായിട്ട് കിടക്കുന്നത്. നമ്മൾ ഈ ബാക്ക് സൈഡ് എന്ത് ചെയ്യും, നമ്മളെ ഒരുപാട് ഗ്യാപ്പായി പോകും. ഫ്രണ്ട് എന്ത് ചെയ്യും, അടുത്തും പോകും. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.